The much awaited time has come. It's a dream come true moment for me to heartily welcome the global leader, the statesman, the visionary, the legend, the one and only Narendra Damodar Das Modi to inaugurate this auspicious function. I welcome Narendra Modi ji to inaugurate this Shakti Kendra in charge sammelan. അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിന് ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനെയും ക്ഷണിക്കുന്നു. നമസ്കാരം. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളാണ് ഈ പാർട്ടിയുടെ ജീവൻവാടി. കേരള മേ ബി ജെ പി കോ സശക്ത കരണ വാലെ ആ സഭി കാര്യകർത്ത സാധ്യോ ബീച്ചാണ് മേരെ ലി ഹമേഷ ബഹുത് ഹി സുഖദ് ഹോതാ ഹൈ. വിപരീത പരിസ്ഥിതിയോ ബാവജൂദ് കേരള കോനെ കോനെ മേ കാര്യകർത്താവോ കി അനേക പീഡിയോ നേ ബിജെപി കാ ഝണ്ടാ ബുലന്ദ് രക്ഖാ ഹൈ. राजनीतिक हिंसा के बीच भी अपनी विचारधारा और देशभक्ति के प्रति कमिटेड रहने वाली कार्यकर्ताओं की हर पीढ़ी को आज मैं सर झुका करके नमन करता हूं. കേരളത്തിൽ ബിജെപിയെ ശക്തിപ്പെടുത്തുന്ന നിങ്ങളുടെ ഇടയിൽ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖമുള്ള കാര്യമാണ്. വിപരീത പരിസ്ഥിതിയിലും കേരളത്തിലെ മുക്കിലും മൂലയിലുമുള്ള പ്രവർത്തകരുടെ പല തലമുറകൾ പാർട്ടിയുടെ പതാക ഉയരെ പാറിപ്പിക്കുന്നതിൽ വിജയിച്ചു. രാഷ്ട്രീയ അക്രമങ്ങളുടെ ഇടയിലും പ്രത്യയശാസ്ത്രത്തോടും ദേശഭക്തിയോടും അചഞ്ചലമായ വിശ്വാസമർപ്പിച്ച് ആ പ്രവർത്തകരുടെ തലമുറയെ ഞാൻ ശിരസ് നമിച്ച് ഇതാ വണങ്ങുന്നു. കേരളത്തിലെ എന്റെ സഹപ്രവർത്തകരെ, കേരള കെ ലോകോ കാ പ്രേം, ഉൻകാ സ്നേഹ, ഉൻകാ സ്നേഹ ഹമേശാ ഹി മുജെ അഭിഭൂത് കർത്താ ഹൈ. കൽ ജിസ് ക്ഷണ മേ കൊച്ചി പർ ഉത്തരാ തബ് സേ ലേകർ പൂരെ റാസ്തേ ഭർ ഹജാരോ ലോഗ് മുജെ അപ്ന ആശീർവാദ് ദേനെ ആയി. ആജ് സുബ മേ ഗുരുവായൂർ ഔർ ത്രിപായർ മന്ദിർ മേ ദർശൻ കെ ലിയേ ഗയാ താ. മന്ദിര കെ ഭീതർ മേനെ ജനാർദൻ കെ ആശീർവാദ് കി അനുഭൂതി കി ഔർ മന്ദിർ കെ ബാഹർ മുജെ ഈശ്വർ രൂപി ജനത ജനാർദൻ കെ ദർശൻ ഹുവേ. ഹജാരോ കി സംഖ്യ ഏക ബാർ ഫിർ ലോഗ് മുജെ ആശീർവാദ് ദേനെ കെ ലിയേ ആയേ തേ. യേ മേരാ സൗഭാഗ്യ ഹൈ, യേ ഭാവന അദ്ഭുത ഹൈ. സംഗഠന കീ ശക്തി, കേരള കെ കാര്യകർത്താവോ കാ യേ പരിശ്രമ വാക്കി ബഹുത് സന്തോഷ് ദേനെ വാലാ ഹൈ. കേരളത്തിലെ ജനങ്ങളുടെ ഇഷ്ടം, പ്രേമം, സ്നേഹം എന്നും എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇന്നലെ ഞാൻ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയത് മുതൽ വഴിയരികിൽ മുഴുവനും
ആയിരക്കണക്കിന് ജനങ്ങളാണ് എന്നെ അനുഗ്രഹിക്കാൻ എത്തിയത്. ഇന്ന് രാവിലെ ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് പോയി. ക്ഷേത്രങ്ങൾക്കകത്ത് ജനാർദ്ദനന്റെ അനുഗ്രഹ അനുഭൂതി ലഭിച്ചു. എന്നാൽ ക്ഷേത്രങ്ങളുടെ പുറത്ത് എനിക്ക് ഈശ്വര രൂപം പൂണ്ട ജനാർദ്ദനന്റെ ദർശനവും ലഭിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് വീണ്ടും എന്നെ അനുഗ്രഹിക്കാൻ വന്നിരുന്നത്. ഇതെന്റെ സൗഭാഗ്യമാണ്. ഈ വികാരം, ഈ ശക്തി, ഇത് അചിന്തിതമാണ്. ഇത് വളരെ അധികം സന്തോഷം എനിക്ക് നൽകുന്നു. കേരളത്തിലെ എന്റെ സഹപ്രവർത്തകരെ, കേരള ബി ജെ പിക്ക് കാര്യകർത്താക്ക സാമർഥ്യ കിത്ര ബടാ ഹൈ യെ ഹംനെ കുച്ച് ദിൻ പെഹലെ തൃശൂർ മേ ഹുയേ നാരി ശക്തി സമ്മേളൻ മേ ദേഖാ ഹൈ. മേരാ ജീവൻ കാ ബഹുത് ബടാ ഹിസ്സ തോ സംഗഠന കെ കാര്യകർത്താ കെ തോർ പർ കാം കർത്തെ ഹുയേ ഹി ബീതാ ഹൈ. ഇസ്ലിയെ അപ്നെ അനുഭവ സെ മേ കഹ സക്താ ഹൂം കി ഇത്നാ വിരാട് സമ്മേളൻ ഏക മജബൂത് സംഗഠന ഹി കരാ സക്താ ഹൈ. യെ ദിഖ്താ ഹൈ, ദിഖാതാ ഹൈ കി കേരള മേ ആപ് സഭീ കിത്നി മെഹനത്, കിത്നി അധിക മെഹനത് കർ രഹേ ഹൈ. കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തകരുടെ കഴിവ് വളരെ വലുതാണ്. ഇത് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന സ്ത്രീശക്തി സംഗമത്തിൽ കാണാൻ സാധിച്ചു. എന്റെ ജീവിതത്തിന്റെ വലിയ സമയം ഞാൻ സംഘടനാ പ്രവർത്തകരെന്ന നിലയിൽ പ്രവർത്തിച്ച് ചെലവഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ഇതുപോലെയുള്ള വലിയ സമ്മേളനം അത് നടത്തണമെങ്കിൽ ഒരു ശക്തമായ സംഘടനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന്. ഇത് നിങ്ങൾ കേരളത്തിൽ എത്ര പരിശ്രമിക്കുന്നു, എത്ര അധികം പരിശ്രമിക്കുന്നു എന്ന് കാണിച്ചു തന്നു. കേരളത്തിലെ എന്റെ സഹപ്രവർത്തകരെ, ബി ജെ പി ആജ് പൂരേ ദേശ് കി ദേശ് കെ ഹർ ക്ഷേത്ര ഹർ വർഗ് കി പാർട്ടി ഹൈ. ബി ജെ പി ഹി ഏക മാത്ര പാർട്ടി ഹൈ ജിസ്കെ പാസ് തേജ് വികാസ് കാ ട്രാക് റെക്കോർഡ് ഭീ ഹൈ ഔർ ഭവിഷ്യ കാ സ്പഷ്ട വിജൻ ഭീ ഹൈ. ഗരീബ്, മഹില, യുവ, കിസാൻ, മഛുവാരെ, ये समाज के वो चार वर्ग है जिनके सशक्तिकरण से ही विकसित भारत का निर्माण होने वाला है. ये बीजेपी है जो गरीब कल्याण को सर्वोच्च प्राथमिकता देते हुए काम कर रही है. हमने गरीबों को मुफ्त राशन देने वाली योजना शुरू की और अब इसे 5 साल के लिए आगे बढ़ाया है. हमने गरीबों को मुफ्त इलाज की सुविधा दी, गरीबों को पक्के घर दिए, मुफ्त गैस कनेक्शन दिया. ऐसी योजनाओं से गरीबों का जीवन आसान हुआ है. बीजेपी इन राज्य के എല്ലാ പ്രദേശത്തിലും എല്ലാ വിഭാഗങ്ങളുടെയും പാർട്ടിയാണ്. ബിജെപിക്ക് മാത്രമാണ് വേഗത്തിലുള്ള വികസനത്തിന്റെ ചരിത്രവും അതോടൊപ്പം ഭാവിയെ പറ്റി കൃത്യമായ കാഴ്ചപ്പാടുമുള്ളത്. പാവങ്ങൾ, സ്ത്രീകൾ, യുവാക്കൾ, കൃഷിക്കാർ, തൊഴിലാളികൾ എന്നിവർ ആ വിഭാഗങ്ങളാണ്. ആരെയാണോ ശക്തിപ്പെടുത്തേണ്ടത്, എങ്ങനെയാണോ വികസിത ഭാരതം സാധ്യമാവേണ്ടത്, അതിനാരെയാണോ ശക്തിപ്പെടുത്തേണ്ടത് അതിവരാണ്. പാവങ്ങളുടെ ക്ഷേമത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ് ബി ജെ പി. നമ്മൾ പാവങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ഇപ്പോൾ അത് 5 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു.
നമ്മൾ പാവങ്ങൾക്ക് സൗജന്യ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു, അവർക്ക് നല്ല വീട് നൽകി, സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി. ഇത്തരത്തിലുള്ള പദ്ധതികളിലൂടെ നാം പാവങ്ങളുടെ ജീവിതം സുഖകരമാക്കി. സാധ്യോ ബിജെപി സർക്കാർ കി പ്രാഥമികത ഹൈ ദേശ് കെ സാമാന്യ നാഗരിക് കി ആപ്കി കമായി ബഡേ ലേക്കിൻ ബച്ചത് ഭി ബഡേ. ആയുഷ്മാൻ ഭാരത് യോജന കെ തഹത് 5 ലക്ഷം രൂപയ തക്ക മുഫ്ത് ഇലാജ് മിൽനെ സേ ദേശ് കെ ലോഗോ കോ 1 ലക്ഷം കറോഡ് രൂപയ കി ബച്ചത് ഹുയി ഹൈ. ജൻ ഔഷധി കേന്ദ്രോ പർ 80% ഡിസ്കൗണ്ട് പർ ദവാ ലേനെ ദേനെ സേ ദേശ് കെ ലോഗോ കെ 25,000 കറോഡ് രൂപയ സേ ജ്യാദാ ബച്ചേ ഹൈ. 10 സാല പേലെ തക് 2 ലക്ഷം രൂപയ സേ ജ്യാദാ കി ഇൻകം പർ ഇൻകം ടാക്സ് ലഗാ കർത്താ ഥാ. ഔഷധി കേന്ദ്രോ പർ 80% ഡിസ്കൗണ്ട് പർ ദവാ ലേനെ ദേനെ സേ ദേശ് കെ ലോഗോ കെ 25,000 കറോഡ് രൂപയ സേ ജ്യാദാ ബച്ചേ ഹൈ. 10 സാല പേലെ തക് 2 ലക്ഷം രൂപയ സേ ജ്യാദാ കി ഇൻകം പർ ഇൻകം ടാക്സ് ലഗാ കർത്താ ഥാ. ബിജെപി സർക്കാർ നെ തയ കിയാ കി അബ് 2 ലക്ഷം ബഹുത് ജമാനാ ചലാ ഗയാ. 7 ലക്ഷം രൂപയ തക് കി ഇൻകം പർ കോയി ടാക്സ് നഹീ ഹോഗാ. ടാക്സ് കോ ലേക്കർ ജോ ഭീ നയി വ്യവസ്ഥയെ 10 വർഷോ മേ ആയി ഹൈ ഉസ്സേ ടാക്സ് പേയർ കെ ലഗ്ഭഗ് 2.5 ലക്ഷം കറോഡ് രൂപയ കി ബച്ചത് ഹുയി ഹൈ. ബിജെപി സർക്കാർ നെ മൊബൈൽ ഭീ സസ്ത കിയാ ഹൈ ഔർ മൊബൈൽ ഡേറ്റ ഭീ സസ്ത കിയാ ഹൈ. 10 സാല പേലെ മൊബൈൽ ഡേറ്റ കി ജോ കീമത് ഥീ അഗർ വഹി ആജ് ഭീ രഹതീ തോ ആജ് ആപ്കാ മൊബൈൽ ബിൽ കം സേ കം 5,000 രൂപയ മഹീനെ ആതാ. ആജ് ബിജെപി കി സർക്കാർ കി വജഹ സേ ദേശ് കെ ലോഗോ കോ ഹർ മഹീനെ മൊബൈൽ ബിൽ പർ 4,500 രൂപയ ഹർ വ്യക്തി കാ ജോ മൊബൈൽ കാ ഉപയോഗ കർത്താ ഹൈ 4,500 രൂപയ കി ബച്ചത് ഹോ റഹി ഹൈ. ബിജെപി സർക്കാരിന്റെ പ്രാഥമികമായ ലക്ഷ്യം രാജ്യത്തെ സാധാരണക്കാരുടെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതിനോടൊപ്പം അവരുടെ സമ്പാദ്യവും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കുന്നതിലൂടെ രാജ്യത്തിലെ സാധാരണക്കാർക്ക് 1 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായിട്ടുണ്ട്. ജനൌഷധി കേന്ദ്രങ്ങളിലൂടെ 80% കിഴിവിൽ മരുന്നുകൾ ലഭിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഏതാണ്ട് 25,000 കോടി രൂപയിലധികം ലാഭമുണ്ടായിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് 2 ലക്ഷം രൂപയിലധികം വരുമാനമുള്ളവർ ആദായ നികുതി നൽകണമായിരുന്നു. ആ 2 ലക്ഷം രൂപയുടെ കാലം കഴിഞ്ഞു. ബിജെപി സർക്കാർ തീരുമാനിച്ചു 7 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി വേണ്ട എന്ന്. നികുതി വിഷയത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലുണ്ടായ മാറ്റങ്ങൾ, പുതിയ തീരുമാനങ്ങൾ കൊണ്ട് രാജ്യത്തിലെ നികുതിദായകർക്ക് 2.5 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായിട്ടുണ്ട്. ബിജെപി സർക്കാർ മൊബൈൽ ഫോണിന്റെ വില കുറച്ചു, അതോടൊപ്പം മൊബൈൽ ഡാറ്റയുടെ വിലയും കുറച്ചു. 10 വർഷം മുമ്പുള്ള മൊബൈൽ ഡാറ്റയുടെ വിലയാണ് ഇന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയുടെ ബില്ല് ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 5,000 രൂപയാവുമായിരുന്നു. ഇന്ന് ബിജെപി സർക്കാർ കാരണം ഓരോ വ്യക്തിക്കും 4,000 മുതൽ 4,500 രൂപ വരെയുള്ള
തുകയുടെ ലാഭം ഓരോ മാസവും മൊബൈൽ ബിൽ ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. സാധ്യോ ബി ജെ പി സർക്കാർ സ്പഷ്ട നീതി ഓർ നിർണയോ കാ സകാരാത്മക അസർ ആജ് ദേശ് മേ ദിഖ് രഹാ ഹൈ. ഹാൽ മേ ഹി ആയി ഏക് റിപ്പോർട്ട് മേ ആയാ ഹൈ കി പിച്ചലേ 9 വർഷോ മേ ദേശ് മേ 25 കരോഡ് ലോഗ്. ഈ ആക്കടാ യാദ് രക്കിയേ, 9 വർഷ മേ 25 കരോഡ് ലോഗ് ഗരീബി സെ ബഹർ നിക്ലേ ഹൈ. ജിസ് ദേശ് മേ 5 ദശകോ തക് കോൺഗ്രസ് ജൈസെ ദലോ നേ സിർഫ് ഗരീബി ഹട്ടാവോ കാ നാരാ ദിയാ, വഹാ സിർഫ് 9 സാൽ മേ ലഗ്ഭഗ് 25 കരോഡ് ലോഗോ കാ ഗരീബി സെ ബഹർ നിക്കൽനാ യേ ബഹുത് ബഡി ബാത് ഹൈ. യേ ദിഖാതാ ഹൈ കി വിക്സിത് ഭാരത് ബന്നേ കേ ലിയേ ഹംനേ ജോ ദിശ തയ് കീ ഹൈ, ജിസ് റാസ്തേ പർ ചൽ രഹേ ഹൈ വോ റാസ്താ സഹീ ഹൈ. ബി ജെ പി സർക്കാരിന്റെ ശരിയായ നയങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഗുണകരമായ പ്രഭാവം രാജ്യത്ത് ദൃഷ്ടമാണ്. ഈ അടുത്ത കാലത്ത് വന്ന ഒരു റിപ്പോർട്ടിൽ രാജ്യത്ത് 25 കോടി ജനങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ദാരിദ്ര്യത്തിൽ നിന്നും മോചിതരായി എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 9 വർഷത്തിനുള്ളിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്താണ് കോൺഗ്രസും മറ്റു പാർട്ടികളും 5 പതിറ്റാണ്ട് കാലം ഗരീബി ഹട്ടാവോ ദാരിദ്ര്യം നിർമാർജനം ചെയ്യൂ എന്ന മുദ്രാവാക്യം മാത്രം പറഞ്ഞു നടന്നത്? ആ രാജ്യത്ത് 9 വർഷം കൊണ്ട് 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായി എന്നുള്ളത് വലിയ കാര്യമാണ്. എന്താണിത് തെളിയിക്കുന്നത്? വികസിത ഭാരതം എന്ന സങ്കല്പം വെച്ചുകൊണ്ട് നാം തെരഞ്ഞെടുത്ത രീതികളും നമ്മുടെ മാർഗവും ശരിയാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്. സാധ്യം ലോക്സഭയ്ക്ക് ചുനാവ് ദേശ് കി സർക്കാർ ചുനക്ക് ലിയ ഹൈ. യേ ബാത് ആപ്കോ ഹർ വോട്ടർ തക് പഹുചാനി ഹൈ. ഭാരത് സർക്കാർ കി ഏക് ബഡി ജിമ്മേദാരി ദേശ് കി സുരക്ഷ ഓർ ദുനിയ മേ ഭാരത് കി ഭൂമിക കോ സശക്ത കർനേ കി ഹോതി ഹൈ. ഹമേ വോട്ടറോ കോ യേ ബതാനാ ചാഹിയേ कि 10 वर्ष पहले तक जब देश में एक कमजोर और अस्थिर सरकार थी तो आए दिन आतंकी हमले होते थे. इसका सीधा असर हमारे निवेश पर पड़ता था और विदेशों में काम करने वाले हमारे देशवासियों पर पड़ता था. ഹമേ ഉന്നെ ബാർ ബാർ ബതാനാ ഹോഗാ കി എൽ ഡി എഫ് യു ഡി എഫ് കാ ഇതിഹാസ് കിസ് തര ഗോട്ടാലോ കാ രഹാ ഹൈ, ഭ്രഷ്ടാചാർ കാ രഹാ ഹൈ. ആജ് ഭാരത് കോ ദുനിയ വിശ്വ മിത്ര കേ രൂപ മേ ദേഖ് രഹീ ഹൈ. പൂരി ദുനിയ മേ ഭാരത് ഓർ ഭാരതീയോ കാ ഗൗരവ് नई बुलंदी पर है. इसका बेहतरीन उदाहरण गल्फ देशों के साथ हमारे संबंध है. आज गल्फ के देशों से भारत के संबंध इतिहास के सबसे मजबूत दौर से गुजर रहे हैं. गल्फ के देशों में भारतीयों का सम्मान भी बढ़ा है, उनके लिए अवसर भी बढ़े हैं और उन्हें सुरक्षा का भरोसा भी मिला है. കേരളത്തിലെ എന്റെ സഹപ്രവർത്തകരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യം ഭരിക്കേണ്ട സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ളതാണ്.
ഈ കാര്യം നിങ്ങൾ എല്ലാ വോട്ടർമാരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ്. ഭാരത സർക്കാരിന്റെ ഒരു വലിയ ഉത്തരവാദിത്വം രാജ്യത്തിന്റെ സുരക്ഷയും അതോടൊപ്പം ലോകത്ത് ഭാരതത്തിന്റെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നുള്ളതുമാണ്. നമ്മൾ സമ്മതിദായകരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് ദുർബലവും അസ്ഥിരവുമായ സർക്കാരായിരുന്നു എന്ന്. രാജ്യത്ത് തീവ്രവാദ അക്രമമുണ്ടായപ്പോൾ അതിന്റെ പ്രഭാവം നമ്മുടെ നിക്ഷേപങ്ങളിലും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ രാജ്യക്കാരിലും ഉണ്ടായിരുന്നു. നമുക്ക് അവരോട് ആവർത്തിച്ച് പറയണം, LDFന്റെയും UDFന്റെയും ചരിത്രം അഴിമതിയുടെയും കുംഭകോണങ്ങളുടെയും ആണെന്ന്. ഇന്ന് ലോകം ഭാരതത്തെ ലോകത്തിന്റെ സുഹൃത്ത് എന്ന നിലയിൽ നോക്കിക്കാണുന്നു. സമ്പൂർണ്ണ ലോകത്തിലും ഭാരതത്തിന്റെയും ഭാരതീയരുടെ അഭിമാനം പുതിയ ഉയരങ്ങളിലെത്തിയിരിക്കുന്നു. ഇതിന്റെ വലിയ ഉദാഹരണം ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തിൽ കാണാവുന്നതാണ്. ഇന്ന് ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാരോടുള്ള ബഹുമാനം വളരെ വർദ്ധിച്ചിരിക്കുന്നു. അവർക്കുള്ള അവസരങ്ങൾ കൂടിയിരിക്കുന്നു. അവർക്കുള്ള സുരക്ഷാബോധവും വർദ്ധിച്ചിരിക്കുന്നു. സാധ്യവും അബ് ചുനാവ് ദർവാജെ പർ ദസ്തക് ദേ രഹേ ഹൈ ഔർ അബ് കേരള ദില്ലി വിജയ കാ നേതൃത്വ കർനേകി താക്കത്ത് വാല ബൻ ഗയാ ഹൈ ചുനാവ് ജീതനേ കേ ലിയേ ഹം ലോക്സഭ ജീതനേ കി ബാത് തോ കരേംഗേ ലേക്കിൻ യഹാ ശക്തി കേന്ദ്ര കേ കാര്യകർത്ത ആയേ ഹൈ ഹമാരാ പഹലാ സങ്കൽപ ചാഹിയേ ഹമാരാ ബൂത്ത് ഹം ജീതേംഗേ ഹം ഹമാരെ ബൂത്ത് മേ പരാജിത നഹീ ഹോംഗേ അഗർ ബൂത്ത് കോ ജീത് ലിയാ തോ കേരള കോ ഭീ ജീത് സക്തേ ഹൈ. കേരളത്തിലെ സഹപ്രവർത്തകരെ, തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എല്ലാ ബൂത്തിലും കഠിന പ്രയത്നം ചെയ്യണം. കേരളത്തിനും ദില്ലിയിൽ അതിൻ്റെതായ പങ്ക് വഹിക്കാനുണ്ട്. നമ്മൾ ബൂത്തിൽ ജയിക്കണം. എല്ലാ ബൂത്തിലും നാം ജയിച്ചാൽ നമുക്ക് കേരളവും നമുക്ക് ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് കേരളം ജയിക്കാൻ നിങ്ങളുടെ ബൂത്തിൽ നിങ്ങൾ ജയിക്കണം. और इसलिए चुनाव जीतने के लिए आपको हर बूथ पर, हर मतदाता पर ध्यान केंद्रित करना है, भरपूर मेहनत करनी है और हर शक्ति केंद्र पर मेहनत करनी है. आपके शक्ति केंद्र में जो भी लाभार्थी है उनसे आपका मिलना हो, आप उनको नाम से बुलाएं, उनके परिवार तक आप जाएं, इसको आप सबसे पहले प्राथमिकता दीजिए. आपके पास अपने क्षेत्र के सभी लाभार्थियों की लिस्ट जरूर होनी चाहिए. इस समय केरला में വികസിത് ഭാരത് സങ്കൽപ്പ യാത്ര ചൽ രഹി ഹൈ. ഇസ് യാത്ര കാ ലക്ഷ്യ ഹൈ കി കേന്ദ്ര സർക്കാർ കി വികാസ് കി യോജനാഓ സേ കോയി ഛൂട്ടേ നഹീ. ജിൻകോ അഭി ലാഭ് നഹീ മിലാ ഹൈ ഉനേ ആപ്കോ വികസിത് ഭാരത് സങ്കൽപ്പ യാത്ര മേ ലാനാ ഹൈ. മോദി കി ഗാരണ്ടി വാലി ഗാഡി തക് പഹുഞ്ചാനാ ഹൈ. और मोदी की गारंटी यानी गारंटी के पूरा होने की गारंटी, ये बात हर वोटर तक आप सब साथी पहुंचाएंगे, ये मेरा विश्वास है. എല്ലാ ബൂത്തിലും കഠിന പ്രയത്നം ചെയ്യണം. എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും കഠിന പ്രയത്നം ചെയ്യണം. നിങ്ങളുടെ പ്രദേശത്തെ
എല്ലാ ഗുണഭോക്താക്കളെയും നിങ്ങൾ കാണണം, അവരുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾ കാണണം. ഇതായിരിക്കണം നിങ്ങളുടെ പ്രാഥമികമായ പ്രവർത്തനം. നിങ്ങളുടെ കൈവശം നിങ്ങളുടെ പ്രദേശത്തെ എല്ലാ ഗുണഭോക്താക്കളുടെയും പട്ടിക ഉണ്ടാവണം. കേരളത്തിലിപ്പോൾ വികസിത സങ്കല്പ ഭാരത വികസിത ഭാരത സങ്കല്പ യാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയുടെ ലക്ഷ്യം ഭാരത സർക്കാരിന്റെ വികസന പദ്ധതികൾ, ആ പദ്ധതികളിൽ നിന്നും ആരും ഒഴിവാക്കപ്പെടരുത് എന്നാണ്. ആർക്കെങ്കിലും പദ്ധതികളുടെ ഗുണം കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ നിങ്ങൾ വികസിത ഭാരത സങ്കല്പ യാത്രയിൽ കൊണ്ടുവരണം. മോഡിയുടെ ഗ്യാരണ്ടിയുള്ള വണ്ടിയുടെ അരികിൽ കൊണ്ടുവരണം. മോഡിയുടെ ഗ്യാരണ്ടി അഥവാ ഗ്യാരണ്ടി പൂർത്തീകരിക്കുമെന്ന ഗ്യാരണ്ടിയാണ് ഇത്. നിങ്ങൾ എല്ലാ സമ്മതിദായകരെയും പറഞ്ഞു മനസ്സിലാക്കണം. സാധിക്കോ അപ്നേ ശക്തി കേന്ദ്രോ പർ ലോഗോ സെ ലഗാതാർ ബാർ ബാർ സക്രിയതാകെ സാഥ് മിൽത്തേ രഹേ, ഉൻകെ മുദ്ദോ കോ സംജേ ഓർ യേ ദേഖേ कि किस योजना से उनकी समस्या का समाधान हो सकता है. आप अपने अपने शक्ति केंद्र में डिजिटल इंडिया के हर लाभार्थी से मिले, जिन्हें कॉमन सर्विस सेंटर मिला है उनसे जरा बातचीत कीजिए. डिजिटल कंटेंट क्रिएशन से बड़ी संख्या में हमारे युवा जुड़े हैं और कमाई भी कर रहे हैं. उन्हें बताइए कि सरकार की योजनाओं से उन्हें कैसे लाभ मिला है. रेड़ी फुटपाथ पर काम करने वाले साथियों के लिए पहली बार पीएम स्वनिधि योजना बनाई है. ऐसे साथियों से भी रोज बात करनी चाहिए. നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ ജനങ്ങളുമായി സജീവമായി ഇടപെടുക, നിരന്തരമായി അവരുമായി സമ്പർക്കം ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അതോടൊപ്പം ഏത് പദ്ധതി കൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുക എന്ന് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഗുണഭോക്താക്കൾ, കോമൺ സർവീസ് സെന്ററുകൾ നടത്തുന്നവർ, അവരുമായി ചർച്ച ചെയ്യൂ, സംസാരിക്കൂ. ഡിജിറ്റൽ സംവിധാനങ്ങളിൽ ക്രിയാത്മകമായി പ്രവർത്തനം നടത്തുന്ന നമ്മുടെ യുവാക്കളുണ്ട്, അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അവരോട് പറയൂ സർക്കാർ പദ്ധതികൾ, ആ പദ്ധതികൾ കൊണ്ടാണ് അവർക്കൊക്കെ ഈ ലാഭമുണ്ടായിട്ടുള്ളത് എന്ന്. അതോടൊപ്പം തെരുവിൽ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട് നമ്മുടെ. അവർക്ക് ആദ്യമായി പിഎം സ്വാനിധി പദ്ധതി വന്നിരിക്കുന്നു. അങ്ങനെ ഉള്ള ആളുകളുണ്ട്, അവരോടും നിങ്ങൾ നിരന്തരമായി ബന്ധം പുലർത്തണം. ആപ് സബീകോ ബൂത്ത് സ്തർപർ एक निश्चित संख्या में लोगों की जिम्मेदारी लेनी चाहिए. कोई कार्यकर्ता 10 परिवार की जिम्मेवारी ले, कोई कार्यकर्ता 15 परिवार की जिम्मेवारी ले, अभी से उसको निश्चित काम दे देना चाहिए. इस तरह हर कार्यकर्ताओं को यह पता होगा कि उसके पास क्या काम है. आप अपने बूथ पर लोगों को वोटर लिस्ट से जोड़ने पर भी काम करें. कोई भी नागरिक मतदान के अधिकार से छूटना नहीं चाहिए. फर्स्ट टाइम वोटर्स को जोड़कर उसका बड़ा अभियान चलाना चाहिए. जो पहली बार वोट डालने वाला है उन्हें वोट करने के लाभ बताएं. वो देश का भविष्य तैयार तय करने वाला है. आप सभी ये जरूर निश्चित करें कि हर पात्र व्यक्ति उसका वोटर लिस्ट में नाम अवश्य होना चाहिए. ऐसे लोगों को हमने मदद भी करनी चाहिए. देश सेवा के कार्यों के लिए केंद्र सरकार ने देश का सबसे बड़ा युवा संगठन माई भारत भी बनाया है. आपने माय भारत पर जाकर के ऑनलाइन रजिस्ट्री करवानी चाहिए. अभी तक की जो मेरी जानकारी है, बहुत कम समय में 1 करोड़ से ज्यादा युवा
മേരാ യുവാ ഭാരത് മായ ഭാരത് സംഘടൻ ജുഡ് ചുക്കെ ആപ്പി അപ്പനെ ക്ഷേത്ര ജാദാ സെ ജാദാ യുവാക്കോ ഈ സംഘടൻ ജോഡേ. നിങ്ങൾക്ക് ബൂത്ത് തലങ്ങളിൽ നിങ്ങൾ നിശ്ചിത എണ്ണത്തിലുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ചിലർ 10 കുടുംബങ്ങളുടെ എണ്ണം ഏറ്റെടുക്കാം, ചിലർക്ക് 15 കുടുംബങ്ങളുടെ എണ്ണം ഏറ്റെടുക്കണം. അങ്ങനെ എല്ലാ പ്രവർത്തകർക്കും അവരവരുടെ ജോലി എന്താണെന്ന് കൃത്യമായി അറിയാൻ സാധിക്കണം, അങ്ങനെ പ്രവർത്തിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ബൂത്തുകളിലെ ജനങ്ങളെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്താൻ സാധിക്കണം. വോട്ടർ പട്ടികയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചേരുന്നു, എല്ലാവർക്കും വോട്ടവകാശമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കണം. നിങ്ങൾ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന കന്നി വോട്ടർമാരുമായി ബന്ധപ്പെടണം. വോട്ട് ചെയ്യുന്നതിന്റെ ഗുണത്തെപ്പറ്റി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിന് അവരെ നിങ്ങൾ സഹായിക്കണം. നിർബന്ധമായിട്ടും ആരും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. രാജ്യസേവനത്തിനായി കേന്ദ്ര സർക്കാർ യുവാക്കൾക്കായിട്ടുള്ള ഏറ്റവും വലിയൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, മൈ ഭാരത്. ആ മൈ ഭാരത്തുമായി നിങ്ങൾ ബന്ധപ്പെടണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറഞ്ഞ കാലത്തിനുള്ളിൽ 1 കോടി യുവാക്കൾ ഈ മൈ ഭാരത് എന്ന യുവഭാരത സ്ഥാപനവുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞു, യോജിച്ചു കഴിഞ്ഞു. നിങ്ങളും നിങ്ങളുടെ പ്രദേശത്തെ മുഴുവൻ യുവാക്കളെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുത്താൻ പരിശ്രമിക്കണം. സാധ്യോ ആപ് സഭി ശക്തി കേന്ദ്രത്തെ പ്രതിനിധിയോ ദ്വാര നമോ ആപ് കാ നിരന്തര ഇസ്തമാൽ ഭി ബഹുത് ആവശ്യക് ഹൈ. നമോ ആപ് പർ आपको ऐसी अनेकों जानकारियां मिलती रहेगी जो आपको वोटर्स को जागरूक करने में मदद करेगी. अपने कार्यकर्ताओं की छोटी छोटी मीटिंग लेने के लिए भी वो मुद्दे आपको बहुत काम आएंगे. आप सोशल मीडिया और अन्य डिजिटल प्लेटफॉर्म्स का इस्तेमाल पार्टी के बारे में पॉजिटिविटी फैलाने में करें. കേന്ദ്ര സർക്കാർ കി യോജനാവോക്കെ ബാരമേ ലോഗോക്കോ ബതാനേ കെ ലിയേ കരേ. ആപ് ഇൻ സോഷ്യൽ പ്ലാറ്റ്ഫോം സേ അപ്നേ ക്ഷേത്ര കെ ലോഗോ തക് സീദേ പഹുഞ്ച് പായേംഗേ. നിങ്ങൾ എല്ലാ ശക്തി കേന്ദ്ര പ്രവർത്തകരും നമോ ആപ്പ് അത് നിരന്തരമായി ഉപയോഗിക്കണം. നിങ്ങൾക്ക് വോട്ടർമാരെ ബോധവൽക്കരിക്കാൻ ആവശ്യമായ പ്രവർത്തകരുടെ മീറ്റിംഗിൽ പറയേണ്ടതായിട്ടുള്ള അനേകം വിവരങ്ങൾ നമുക്ക് ആ ആപ്പിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ, ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവ പാർട്ടിയെപ്പറ്റി ക്രിയാത്മകമായ ധാരണ പരത്തുന്നതിനായി ഉപയോഗിക്കണം. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങളെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. നിങ്ങളുടെ പ്രദേശത്തെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാമൂഹ്യ മാധ്യമങ്ങൾ നിങ്ങളെ സഹായിക്കും. സാധ്യോ ആപ് സഭി ജാനത്തെ ഹൈ കി 22 ജനുവരി കോ അയോധ്യ മേ ഭവ്യ രാം മന്ദിർ മേ പ്രാൺ പ്രതിഷ്ഠ കാ ആയോജൻ ഹൈ. യേ കോട്ടി കോട്ടി ലോഗോ കെ ലിയേ ആസ്ഥ ഓർ ഭക്തി സേ ഭരേ പൽ ഹൈ. മേ ഭി പ്രാണ പ്രതിഷ്ഠാ സെ പേലെ ജോ അനുഷ്ഠാൻ ഹോത്തെ ഹൈ ഉൻകെ യം നിയമോ കാ പാലൻ കർ രഹാ ഹൂ. ബീതേ ദിനോ മുജേ അനേക മന്ദിരോ മേ ദർശൻ ഓർ വഹാ സഫായി കർനേ കാ സൗഭാഗ്യ മിലാ ഹൈ. മേരാ കേരള കെ ആപ് സഭി കാര്യകർത്താഓ സെ ഭി ആഗ്രഹ ഹൈ കി ആപ് അപ്നേ അപ്നേ ഗാവ് ശഹർ ബൂത്ത് പർ മന്ദിരോ മേ സ്വച്ഛതാ അഭിയാൻ ചലായേ. 22 ജനുവരി കോ പ്രാണ പ്രതിഷ്ഠ അയോധ്യ മേ ഹോഗി ലേക്കൻ ശ്രീ രാമ ജ്യോതി ഉസ് ദിൻ ശാം കോ ദേശ് കെ ഘർ ഘർ മേ ജലേഗി ഹർ മന്ദിർ മേ ജലേഗി. കേരള തോ വോ രാജ്യ ഹൈ
ജോ അപ്പന പൂര എക് മഹിന രാമായണ കോ സമർപ്പിത് കർത്താ ഹൈ യഹാ രാമായണ മാസം മനായാ ജാതാ ഹൈ കേരള മേ ഭി പൂരെ സദ്ഭാവ് കേ സാത്ത് ശ്രീ രാമ ജ്യോതി ജലേ യേ സന്ദേശ് ആപ്കോ അപ്നേ ക്ഷേത്ര മേ ഹർ ഘർ മേ പഹുഞ്ചാനാ ഹൈ और पक्का करना है कि हर घर में शाम को राम ज्योति जले നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജനുവരി 22-ന് അയോധ്യയിൽ ഭവ്യമായ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. ഇത് കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസവും ഭക്തിയും നിറയുന്ന മുഹൂർത്തമാണ്. ഞാൻ പ്രാണപ്രതിഷ്ഠയുടെ മുമ്പ് ആചരിക്കേണ്ട അനുഷ്ഠാനങ്ങൾ, മര്യാദകൾ, ആചാരങ്ങൾ എന്നിവ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് അനേകം ക്ഷേത്രങ്ങൾ ദർശിക്കാൻ സാധിക്കുകയും അവിടെയൊക്കെ വൃത്തിയാക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുകയും ഉണ്ടായി. ഞാൻ കേരളത്തിലെ പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ, നഗരത്തിൽ, ബൂത്തിൽ ഒക്കെയുള്ള ക്ഷേത്രങ്ങൾ വൃത്തിയാക്കുക, ഈ പരിപാടി നടത്തുക. ജനുവരി മാസം 22-ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അയോധ്യയിൽ നടക്കും. എന്നാൽ ശ്രീരാമ ജ്യോതി രാജ്യത്തെ എല്ലാ വീട്ടിലും എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് തെളിയിക്കണം. കേരളം എന്ന് പറയുന്നത് ഒരു മാസം മുഴുവൻ രാമായണത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ രാമായണ മാസം ആചരിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ വീട്ടിലും ക്ഷേത്രങ്ങളിലും സമ്പൂർണ്ണ ഭക്തിയോടുകൂടി ശ്രീരാമ ജ്യോതി തെളിയിച്ച് നാം ആ ദിവസം ആഘോഷിക്കണം. ഈ സന്ദേശം നിങ്ങൾ എല്ലാ വീടുകളിലും, എല്ലാ പ്രദേശത്തും, എല്ലാ വ്യക്തിയിലും 22-ന് രാമജ്യോതി തെളിയിക്കേണ്ട ഈ സന്ദേശം എത്തിക്കണം. മേ കേരള കി ജനത കേ സാമർത്ഥ്യ കോ ജാനത ഹൂ ദേശ് കേ ഉജ്ജ്വല ഭവിഷ്യ കേ ലിയേ काम करने का केरल के लोगों का मिजाज भी जानता हूं. मेरा उन पर बहुत भरोसा है. वैसे ही मुझे केरला के हर कार्यकर्ता पर उतना ही भरोसा है. आप चुनौतियों से तप करके निकले हुए कार्यकर्ता है. इसलिए केरला की जनता का भरोसा जीतने में आप जरूर सफल होंगे. और मैं फिर एक बार संगठन की शक्ति को प्रणाम करते हुए आप सबको बहुत बहुत शुभकामनाएं देता हूं. കേരളത്തിലെ ജനങ്ങൾ, പ്രവർത്തകരെ, ആ പ്രവർത്തകരുടെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നല്ല കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിച്ച നിങ്ങളുടെ കഴിവിന്റെ വെളിച്ചത്തിൽ തന്നെ പറയാൻ സാധിക്കും, കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം നേടുന്നതിൽ നിങ്ങൾ നിശ്ചയമായും വിജയിക്കുക തന്നെ ചെയ്യുമെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഇതാ ആശംസകൾ നേരുന്നു. മേരെ സാഥ് ബോലിയേ, ദോനോ ഹാത്ത് ഊപ്പർ കർക്കേ പൂരി താക്കത്ത് സേ ബോലിയേ, ഭാരത് മാതാ കി. രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് എന്നോടൊപ്പം വിളിക്കൂ, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ബഹുത് ബഹുത് ധന്യവാദ്.